ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദോശ ഗ്രിഡിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയായിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇമോഷണൽ പ്ലെയിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇമോഷണൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ അതിൽ നമ്പേഴ്സായിട്ടുള്ള 3, 5, 7 ഈ നമ്പേഴ്സ് ദോശ ഗ്രിഡ് അറേഞ്ച് ചെയ്യുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് ഇമോഷണൽ പ്ലെയിൻ എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ കാരണം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് 3, 5, 7 നമ്മൾ ഇമോഷണൽ പ്ലെയിൻ എന്ന് വിളിക്കുന്നത്? അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് റെഫർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് നമ്പർ 3 കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിലുള്ള ഓരോ നമ്പേഴ്സിനെ വെച്ചിട്ടാണ് ഇനി പറയുന്നത്. അതിൽ ഫസ്റ്റ് 1 പറയുന്നത് നമ്പർ 3. അപ്പോൾ നമ്പർ 3 എന്ന് പറയുന്നത് ജുപ്പിറ്റർ പ്ലാനറ്റിൻ്റെ ആധിപത്യമുള്ള ഒരു നമ്പറാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ജുപ്പിറ്റർ എന്ന് പറയുന്നത് സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ പ്ലാനറ്റാണ് അല്ലേ. അതുപോലെ തന്നെ ഇതിൻ്റെ എലമെൻ്റായിട്ട് കണക്കാക്കുന്നത്, മൂലകമായിട്ട് കണക്കാക്കുന്നത് വുഡാണ്. അപ്പോൾ ഈ നമ്പർ ലോഷോ ഗ്രിഡ് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തികളിൽ കാണുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ് നോക്കാം. അവർ സ്ട്രോങ് ആയിരിക്കും, നമുക്ക് വിശ്വസിക്കാവുന്ന വ്യക്തികളായിരിക്കും എന്നാണ് പറയുന്നത്. റെസ്പോൺസിബിലിറ്റീസൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ കഴിവുള്ള വ്യക്തികളായിരിക്കും. ഇവിടെ നമ്മൾ ഇമോഷണൽ പ്ലേ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സെൻസിറ്റീവ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, മറ്റ് അതായത് മറ്റുള്ളവരുടെ ഇമോഷൻസും അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാൻ പറ്റുന്ന അത് ആളുകളായിരിക്കും ഇവരെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഫാമിലിയിലൊക്കെ ഉള്ള ആളുകളുടെ അവരുടെ ഫീലിങ്സും അവരുടെ ഇമോഷൻസൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്ത് പോകുന്ന നമ്പറായിട്ടാണ് ഈ 3 എന്ന് പറയുന്ന നമ്പറിനെ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഇമോഷണൽ പ്ലെയിനിലെ സെക്കൻഡ് നമ്പറായിട്ടുള്ള 5 കുറിച്ചിട്ടാണ്. അപ്പോൾ 5 എന്ന് പറയുന്നതിൻ്റെ ആധിപത്യമുള്ള പ്ലാനറ്റ് എന്ന് പറയുന്നത് മെർക്കുറിയാണ്. അപ്പോൾ സോളാർ സിസ്റ്റത്തിലെ സ്മോളസ്റ്റ് പ്ലാനറ്റാണ്. പിന്നെ ഈ മെർക്കുറി എന്ന് പറയുന്നതിൻ്റെ എലമെൻ്റായിട്ട് കണക്കാക്കുന്നത് വാട്ടറാണ്. അപ്പോൾ വാട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ, അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു കഴിവുണ്ട് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഈ നമ്പറുള്ള വ്യക്തികളിലും, അവർക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഫ്ലെക്സിബിൾ ആണെന്നാണ് പറയുന്നത്. അതുപോലെ ഇത് ഈ ഒരു നമ്പർ നിങ്ങളുടെ ലേഷ്യോ ഗ്രിഡിൽ വരികയാണെങ്കിൽ ആ വ്യക്തികളിലേക്ക് ആങ്കർ റിഡ്യൂസ് ചെയ്യാനും അതുപോലെ അവർക്കൊരു സ്റ്റെബിലിറ്റി, അവരുടെ ലൈഫിലൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നാണ് ഈ ഒരു നമ്പറിനെ കുറിച്ചിട്ട് പറയുന്നത്. ഇനി ഇമോഷണൽ പ്ലെയിനിലെ ലാസ്റ്റ് നമ്പറായിട്ടുള്ള 7 കുറിച്ചിട്ടാണ് പറയുന്നത്. 7 എന്ന് പറയുന്നത് കേതു എന്ന് പറഞ്ഞ പ്ലാനറ്റിൻ്റെ ആധിപത്യമുള്ള നമ്പറാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു ഷാഡോ പ്ലാനറ്റായിട്ടാണ് കണക്കാക്കുന്നത്. കേതു എന്ന് പറയുമ്പോൾ അതിന് ബ്രെയിനും ഐയും ഇല്ല, ലോവർ പാർട്ട് ഓഫ് ദ ബോഡിയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്പർ ഉള്ള വ്യക്തികൾ, ആ വ്യക്തികൾക്ക് പെട്ടെന്ന് അതായത് ചിന്തിച്ചിട്ടല്ല അവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അധികം ബ്രെയിൻ യൂസ് ചെയ്യില്ല അവർക്ക്, കൂടുതലും ഫീലിങ്സ് ആണുള്ളത്. അതായത് ലോവർ പാർട്ടിൽ ഹാർട്ട് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഫീലിങ്സിനോടാണ് അവർക്ക് കൂടുതലും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ള വ്യക്തികൾ ഇവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് വേഗം പറ്റുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്പറുള്ള വ്യക്തികളിൽ അവർക്ക് 6th സെൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ദേ ക്യാൻ ഫീൽ തിങ്സ് ബെറ്റർ ദാൻ അതേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നോക്കിയത് ഈ 3 നമ്പേഴ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് അല്ലേ. ഓരോ നമ്പേഴ്സിനുമുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി. ഇനി ഈ 3 നമ്പേഴ്സും നമ്മൾ ലോഷോ ഗ്രിഡ് അറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടിയെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇമോഷണൽ പ്ലെയിൻ. അപ്പോൾ നമ്മൾ ഈ ഇമോഷണൽ പ്ലെയിൻ കംപ്ലീറ്റ് ആയിട്ട് വന്ന വ്യക്തികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് നല്ല ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഫീലിങ്സ് ഇമോഷൻസൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനായിട്ട് ഇവർക്ക് കഴിയുമെന്നാണ് പറയുന്നത്. അതിനുള്ളൊരു പ്രത്യേക ഒരു സ്വഭാവ രീതിയായിരിക്കും ഈ വ്യക്തികളിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിനെക്കാട്ടിയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇമോഷണൽ പ്ലെയിനുള്ള വ്യക്തികളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ ഇമോഷണൽ പ്ലെയിന് ആവാനായിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ നമ്പർ, ഒരു നമ്പറൊക്കെ മിസ്സിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഓരോ നമ്പറും മിസ്സിംഗ് ആവണതിനനുസരിച്ച് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് 5 എന്ന നമ്പറാണ്. അപ്പോൾ 5 എന്ന നമ്പർ മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് ലൈഫായിരിക്കില്ല. എന്തെങ്കിലും ഒരു അങ്ങനെ ചാഞ്ചാടി ഇരിക്കുകയെന്ന് പറയില്ലേ, അതുപോലെ ഒരു അൺബാലൻസ്ഡ് ലൈഫായിരിക്കും 5 എന്ന നമ്പർ മിസ്സിംഗ് ആണെങ്കിൽ ഈ ഒരു 3 നമ്പറിൽ.
ഇപ്പോൾ 3 എന്ന നമ്പറാണ് മിസ്സിങ് ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ ആ വ്യക്തികൾക്ക് ഡിസിഷൻ മേക്കിംഗ് പവർ ഇത്തിരി കുറവായിരിക്കും. അതുപോലെ 7 ആണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര സെൽഫിഷ് ആയിട്ടാണ് കാണുന്നതാണ് പറയുന്നത്. അപ്പോൾ ഓരോ നമ്പറും നമ്മുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ മിസ്സിങ് ആയാലും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുമായിരിക്കും. നന്ദി, നമസ്കാരം.